കേരളത്തിൽ താമര വിരിയിക്കും എന്നാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ പറയുന്നത്. മൂന്നിടങ്ങളിലെങ്കിലും പരമാവധി ബി ജെ പിക്ക് അക്കൗണ്ടുകൾ ഓപ്പൺ ചെയ്യാൻ സാധിക്കും. കുറഞ്ഞത് ഒരിടത്തെങ്കിലും താമര വിരിയിക്കുമെന്ന് 7 എക്സിറ്റ് പോൾ ഫലങ്ങളും പറയുന്നു. ഒരു എക്സിറ്റ് പോൾ ഫലം മാത്രമാണ് കേരളത്തിൽ താമര വിരിയില്ല എന്ന് പറയുന്നത്. നമുക്കൊപ്പം ജെയ്സൺ ചാമോളപ്പിൽ കൂടി ചേരുന്നുണ്ട്. ജെയ്സൺ, നമ്മൾ തൃശൂർ മണ്ഡലത്തിന്റെ വിശകലനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൽ വ്യത്യസ്ത വിഷയങ്ങൾ നമ്മൾ ചർച്ച ചെയ്തു. ഇനി അറിയേണ്ടത്, എല്ലാ നിയമസഭാ മണ്ഡലങ്ങളും LDFനോടൊപ്പം നിൽക്കുന്ന തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ ഏതൊക്കെ മണ്ഡലങ്ങളായിരിക്കും സുരേഷ് ഗോപിയാണ് എക്സിറ്റ് പോൾ പറയുന്നത് പ്രകാരം വിജയിച്ചു വരുന്നതെങ്കിൽ സുരേഷ് ഗോപിക്ക് ഗുണകരമായി തീരുക, തൃശൂർ നഗരമല്ലാതെ. നാല് നിയമസഭാ മണ്ഡലങ്ങളാണ് ഇപ്പോൾ ബി ജെ പി പ്രതീക്ഷ വയ്ക്കുന്നത്. ഒന്ന് തൃശൂർ, മറ്റൊന്ന് ഇരിഞ്ഞാലക്കുട, നാട്ടിക, പുതുക്കാട്. ഈ നാല് മണ്ഡലങ്ങളിൽ ഭൂരിപക്ഷം ഉണ്ടാകുമെന്ന ഉറച്ച വിശ്വാസത്തിലാണ് ബി ജെ പി ഉള്ളത്. ഈ നാല് മണ്ഡലങ്ങളിൽ നേരത്തെ ചർച്ചയിൽ നിന്ന് ഉരുത്തിരിഞ്ഞ ഒരു പ്രധാനപ്പെട്ട ഹിന്ദു വോട്ടർമാർക്ക് വലിയ സ്വാധീനമുള്ള മണ്ഡലങ്ങളാണ് ഈ നാല് മണ്ഡലങ്ങളും എന്നതാണ്. ഇപ്പോൾ തൃശ്ശൂർ തന്നെ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, 1000 ചില്ലാ നോട്ടിനാണ് കഴിഞ്ഞ തവണ സുരേഷ് ഗോപി അവസാനം സ്ഥാനാർത്ഥി. ഏതാനും ആഴ്ച മുമ്പ് മാത്രം, ഒരാഴ്ച ഒന്ന് രണ്ടാഴ്ച മുമ്പ് മാത്രം സ്ഥാനാർത്ഥി എത്തിയ സുരേഷ് ഗോപി. തൃശ്ശൂർ വലിയ ഭൂരിപക്ഷം ബി ജെ പി പ്രതീക്ഷിക്കുന്നുണ്ട്. മറ്റൊന്ന്, സ്ത്രീ വോട്ടർമാർ വലിയ തോതിൽ ഇത്തവണ സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്തിട്ടുണ്ടെന്ന വിലയിരുത്തലാണ്. അടുത്ത ഒരു പ്രധാനപ്പെട്ട കാരണമായി കാണുന്നത്, നോൺ പൊളിറ്റിക്കൽ വോട്ടുകളിൽ നല്ലൊരു ശതമാനം സുരേഷ് ഗോപിക്ക് വന്നിട്ടുണ്ടെന്നാണ് വിലയിരുത്തുന്നത്. ഇതിനുമപ്പുറത്ത് തിരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടം മുതൽ സുരേഷ് ഗോപി വിജയിക്കുമെന്ന ഒരു ട്രെൻഡ് ഉണ്ടാക്കാൻ ബി ജെ പിക്ക് സാധിച്ചു. ആ വലിയ രീതിയിലുള്ള ഒരു ടെമ്പോ ക്രിയേറ്റ് ചെയ്തു എന്നതാണ് ഈ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂരിൽ ബി ജെ പിക്ക് ഉണ്ടായ ഏറ്റവും വലിയ പ്ലസ്. മാത്രവുമല്ല, ബി ജെ പിക്കല്ല തൃശ്ശൂരിലെ വോട്ട്, സുരേഷ് ഗോപിക്ക് മാത്രമാണെന്ന് ആവർത്തിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് വോട്ടിംഗ് പാറ്റേൺ ആണ് നാം പല മേഖലകളിൽ പരിശോധിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്ന. ക്രൈസ്തവ വോട്ടുകളാണെങ്കിലും ഒരു ചെറിയ രീതിയിൽ ബി ജെ പിക്ക് അനുകൂലമായിട്ടുണ്ട്, സുരേഷ് ഗോപിക്ക് അനുകൂലമായിട്ടുണ്ട്. ബി ജെ പി എന്ന് പറയാൻ കഴിയില്ല, സുരേഷ് ഗോപിക്ക് അനുകൂലമായിട്ടുണ്ട്. അത്തരത്തിൽ തുടക്കം തന്നെ വിജയിക്കുമെന്ന ഒരു ട്രെൻഡ് നിലനിർത്തുമ്പോൾ ആ ട്രെൻഡിനൊപ്പം നിൽക്കാൻ ശ്രമിക്കുന്ന ഒരു വിഭാഗം വോട്ട് കൂടി ബി ജെ പി സുരേഷ് ഗോപിക്ക് അനുകൂലമായിട്ട് വന്നിട്ടുണ്ട്. ഈഴ വോട്ടുകളിലും നേരത്തെ പറഞ്ഞ പോലുള്ള ഒ ബി സി വോട്ടുകളിലും ഒരു ചെറിയ രീതിയിലുള്ള ഷിഫ്റ്റ് ബി ജെ പിക്ക് വന്നിട്ടുണ്ട്. ഇത്തരത്തിൽ എല്ലാം കൂടി കണക്കുകൂട്ടുമ്പോൾ ബി ജെ പി വിജയിക്കുമെന്ന ഉറച്ച ആത്മവിശ്വാസമാണ്. ഇതോടൊപ്പം കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ കൃത്യമായ കാൽക്കുലേഷനോടുകൂടി 70,000 വോട്ട് അവർ ചേർത്തിട്ടുണ്ട്. അതിൽ 50,000 വോട്ട് കൃത്യമായി പോൾ ചെയ്തിട്ടുണ്ട് എന്ന വിലയിരുത്തലാണ് അവർക്കുള്ളത്. അതുകൊണ്ട് തന്നെയാണ് 120,000 വോട്ട് എന്ന കഴിഞ്ഞ തവണ പ്രതാപനും സുരേഷ് ഗോപിയും തമ്മിലുള്ള വ്യത്യാസം 120,000 വോട്ടുകളാണ്. ആ വോട്ട് ഫോക്കസ് ചെയ്തുകൊണ്ട് 70,000 വോട്ട് കൃത്യമായി ചേർക്കുകയും അത് വിവിധ മണ്ഡലങ്ങളിൽ സ്പ്ലിറ്റ് ചെയ്ത് ചേർക്കുകയും പിന്നീട് വന്ന വോട്ടുകൾ ഷിഫ്റ്റ് കൂടി കടക്കുമ്പോൾ ബി ജെ പി ജയിക്കുമെന്ന വിലയിരുത്തലാണ് ബി ജെ പി നേതൃത്വത്തിനുള്ളത്. പക്ഷേ ഇത് ന്യൂനപക്ഷ വോട്ടുകളുടെ അവസാന ഘട്ടത്തിൽ ബി ജെ പി ജയിക്കുമെന്ന ഒരു അന്തരീക്ഷം വരുമ്പോൾ പ്രത്യേകിച്ച് മുസ്ലിം വോട്ടുകളുടെ വലിയൊരു കൺസോൾട്ടേഷൻ കെ മുരളീധരന് അനുകൂലമായിട്ട് ഉണ്ടായിട്ടുണ്ടാവാം. ഇത്തരത്തിൽ വിജയം പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയാത്ത രീതിയിലേക്കാണ് തൃശ്ശൂർ ലോക്സഭാ മണ്ഡലം ഇപ്പോൾ എത്തി നിൽക്കുന്നത്. പക്ഷേ ബി ജെ പി ഏറ്റവും അധികം പ്രതീക്ഷ വയ്ക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്നായി മാറുകയാണ് തൃശ്ശൂർ.